സമവായ നീക്കങ്ങൾക്ക് ഒടുവിൽ മത്സരമൊഴിവാക്കി പി സി ചാക്കോ വീണ്ടും NCP സംസ്ഥാന അധ്യക്ഷൻ AK ശശീന്ദ്രൻ വിഭാഗവുമായുള്ള സമവായ നീക്കങ്ങൾ ഫലം കണ്ടതോടെയാണ് പി സി ചാക്കോ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടത്. മത്സരത്തിന് തയ്യാറെടുത്ത NCP മുൻ ദേശീയ കൗൺസിൽ അംഗം എൻ.എ. മുഹമ്മദ് കുട്ടി ബാലറ്റിലൂടെയുള്ള തിരഞ്ഞെടുപ്പ് ഒഴിവാക്കിയതിൽ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോയി. മന്ത്രി AK ശശീന്ദ്രൻ, NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോ, പാർലമെന്ററി പാർട്ടി ലീഡർ തോമസ് കെ തോമസ് MLA എന്നിവരുടെ നേതൃത്വത്തിൽ 3 ചേരികളായി തിരിഞ്ഞായിരുന്നു NCP സംസ്ഥാന ഭാരവാഹി തെരഞ്ഞെടുപ്പിന് തയ്യാറെടുത്തത്. എന്നാൽ എറണാകുളത്ത് നടന്ന തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ നടന്ന സമവായ നീക്കങ്ങൾക്കൊടുവിൽ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് PC ചാക്കോയ്ക്കെതിരെ മത്സരം വേണ്ടെന്ന തീരുമാനത്തിൽ AK ശശീന്ദ്രൻ വിഭാഗം എത്തുകയായിരുന്നു. 3 വൈസ് പ്രസിഡന്റുമാരിലൊന്നും ട്രഷറർ സ്ഥാനവും ലഭിച്ചുകൊണ്ടുള്ള ഒത്തുതീർപ്പിനാണ് AK ശശീന്ദ്രൻ വഴങ്ങിയത്. പാർട്ടിയുടെ കെട്ടുറപ്പിന് സമവായമാണ് ആവശ്യമെന്ന് പ്രതികരിച്ച് തോമസ് കെ തോമസ് മത്സരത്തിനില്ലെന്ന നിലപാടിലേക്ക് മാറിയിരുന്നു. മത്സരമില്ലല്ലോ, പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് വളരെ നല്ല രീതിയിൽ ഒരു കൂട്ടായ തീരുമാനം അതന്നെയാണ് ഞങ്ങളുടെ ശരത് പവാറും ഉരുൾ പട്ടേലും അതുപോലെ സുപ്രിയാജിയും കൂടെ എടുത്തിട്ടുണ്ട്. ആ തീരുമാനം നടപ്പിലാക്കുക എന്ന് മാത്രമേ ഉള്ളൂ. എറണാകുളം ഗംഗോത്രി ഹാളിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ തുടങ്ങിയ ഉടൻ AK ശശീന്ദ്രൻ PC ചാക്കോയുടെ പേര് നിർദ്ദേശിച്ചു. തോമസ് കെ തോമസ് പിന്താങ്ങുകയും ചെയ്തു. ഇതിനിടെ മുൻ ദേശീയ കൗൺസിൽ അംഗം മലപ്പുറത്ത് നിന്നുള്ള NA മുഹമ്മദ് കുട്ടി മത്സരിക്കുകയാണെന്ന് അറിയിച്ചു. എന്നാൽ ഒത്തുതീർപ്പ് നാടകങ്ങളാണ് അരങ്ങേറുന്നതെന്നും ബാലറ്റിലൂടെയുള്ള മത്സരം ഒഴിവാക്കിയെന്നും പരാതിപ്പെട്ട് NA മുഹമ്മദ് കുട്ടി ഇറങ്ങിപ്പോയി. റിട്ടേണിംഗ് ഓഫീസർ 2 മണി എന്ന് പറഞ്ഞ് ബാലറ്റ് പേപ്പറിലൂടെ കൃത്യമായി നടത്താൻ വേണ്ടിയാണ്, അതിന് മറികടന്നുകൊണ്ടാണ് ഈ കൈപ്പൊക്കിയിരിക്കുന്നത്. ഇവിടെ നടക്കില്ല, അത് ജനാധിപത്യപരമല്ല, അതുകൊണ്ട് അത്തരത്തിൽ തീരുമാനിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. പക്ഷേ റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിച്ചു ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട്. സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായി PK രാജൻ, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ലതിക സുബേഷ് എന്നിവരെയും ട്രഷററായി PJ കുഞ്ഞുമോനെയും തെരഞ്ഞെടുത്തു. ജനം, കൊച്ചി.